ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക തിരുസഭ ഓഗസ്റ്റ് മാസം 29-ാം തീയതി വിശുദ്ധ എബുപ്രസ്യാമയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഒല്ലൂർ കർമ്മല മഠം ഇന്ന് തീർത്ഥാടന കേന്ദ്രമാണ്. ഒല്ലൂർ മഠത്തിന്റെ ചാപ്പലിൽ ഒരു മൂലയിലിരുന്ന് അനുഗ്രഹം വഴിഞ്ഞൊഴുകുന്ന ദിവ്യകാരുണ്യത്തിലേക്കും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപത്തിലേക്കും നോക്കിക്കൊണ്ട് സദാ പ്രാർത്ഥനാ നിരതയായിരുന്നു എബുപ്രാസ്യാമ. ഈ സാന്നിധ്യ അനുഭവത്തിൽ എബുപ്രാസ്യാമയുടെ ഹൃദയം കത്തിജ്വലിച്ചിരുന്നു. സ്വർഗം റോസയെ ഉറ്റുനോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് അവൾ മനസ്സിലാക്കി. മത്തായി 13:44 പറയുന്ന ക്രിസ്തു മൊഴികൾക്ക് എബുപ്രാസ്യാമ ജീവിതം കൊണ്ട് അർത്ഥം നൽകി. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുകയും ചെയ്യും. വിശുദ്ധ എബുപ്രാസ്യാമ സന്യാസമാകുന്ന വയൽ വാങ്ങി ഈശോ എന്ന നിധി സ്വന്തമാക്കി. പ്രിയമുള്ളവരെ, മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് നിരന്തരം നമ്മോട് പറയുന്ന ആത്മീയ കൃപകൾ ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും നമുക്ക് വാങ്ങിത്തരുന്ന ജീവിക്കുന്ന വ്യക്തി സാന്നിധ്യമായി എബുപ്രാസ്യാമ നമ്മുടെ കൂടെയുണ്ട്. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ടെ. പാല കൊടുമുടിയിലുള്ള താമ്പൂർ ധ്യാന കേന്ദ്രത്തിന്റെ പണി നടക്കുന്ന സമയത്ത് പണിക്കാരിൽ ഒരാൾ കെട്ടിടത്തിൽ നിന്ന് അബദ്ധവശാൽ താഴെ വീണു. അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും ഒരു പോറൽ പോലും ഏറ്റില്ല. അതിനുശേഷം ഭക്ഷണം കഴിക്കാനായി വന്നപ്പോൾ ചാപ്പലിന്റെ സൈഡിലുള്ള എബുപ്രാസ്യാമയുടെ രൂപം കണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ കന്യാസ്ത്രീയാണ് എന്നെ കൈകളിൽ താങ്ങിയത്. പ്രിയമുള്ളവരെ, കരുതലും കാവലും നൽകി ആത്മീകവും ശാരീരികവുമായ അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ച് തന്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പു നൽകുകയാണ് എബുപ്രാസ്യാമ. വേദനിക്കുന്ന ഹൃദയങ്ങളെ ചേർത്തു പിടിക്കാൻ, തക്ക സമയത്ത് കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എബുപ്രാസ്യാമയുടെ ശക്തമായ മധ്യസ്ഥം നമ്മോടൊപ്പമുണ്ട്. മാനവരാശി വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ തിരുസഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, ഇവിടെ വസിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി, ശുദ്ധീകരാത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്ത വിശുദ്ധ എബുപ്രാസ്യാമയോട് മറ്റുള്ളവർക്കായി മധ്യസ്ഥം വഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ എബുപ്രാസ്യാമ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്റെ രക്ഷിതാവേ, മനുഷ്യഹൃദയങ്ങളിൽ അങ്ങ് തിരസ്കൃതനാകുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ.